കളിപ്പാട്ടൊക്കെ നന്നാക്കിയിട്ട് ആരും എന്തര് കിട്ടാനാണ്? 100 രൂപയുടെ കളിപ്പാട്ടം ഞാൻ പറഞ്ഞു, മാമ 100 രൂപയുടെ കളിപ്പാട്ടം പണ്ട്, ഇപ്പൊ അതല്ല, 10,000 രൂപയ്ക്ക് മുകളിലുള്ള കളിപ്പാട്ടം വരെ ഉണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങി. എന്റെ കുട്ടിയെ കൊച്ചിലെ എന്റെ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, സർക്കാർ ഉദ്യോഗം അല്ലാതെ ഈ വിദ്യാഭ്യാസ SSLC പുസ്തകം വെച്ചിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ എന്റെ മക്കൾ എവിടെ പോയാലും ഒരു അപകടമാണ്, നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ല. ആക്രോഷം ഓടി എത്ര കിട്ടുന്ന ഭായി. നമസ്കാരം, ഞാനിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആനേറയിലാണ്. മോന്റെ ഒരു വണ്ടി ഉണ്ട് നമ്മുടെ ഈ കാണുന്ന ഒരു താറിന്റെ ഒരു ചെറിയൊരു വേർഷന്. അപ്പൊ അത് കുറെ നാളായിട്ട് കംപ്ലൈന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 വർഷമായിട്ട് കംപ്ലൈന്റ് ആയിട്ടിരിക്കുന്നത്. കുറെ നമ്മുടെ പത്തനംതിട്ടയാലും വേറെ കുറെ സ്ഥലങ്ങളിലും ഒന്നും ഇത് അങ്ങനെ ശരിയാക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മുടെ നെറ്റിൽ നോക്കിയപ്പോഴാണ് നമ്മുടെ ടോയ്ക്കിംഗ് എന്ന് പറഞ്ഞൊരു ചേട്ടന്റെ കട, നമ്മുടെ തിരുവനന്തപുരം ജില്ല, നമ്മുടെ അനിലേട്ടൻ, അനിലിനാണ് ശരിക്കുള്ള പേര്, പുള്ളിക്കാരന്റെ അവിടെ നമ്മൾ എത്തി, പത്തനംതിട്ടയിൽ തിരുവനന്തപുരത്ത് എത്തി. അപ്പൊ ഇവിടെ വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, നമുക്ക് കാണാം ഈ ബാക്കി കണ്ട് ഇത് മൊത്തം വണ്ടികളാണ്, ഒരു ലോഡ് വണ്ടികൾ, ഈ വീടിനകത്ത് നിറച്ചെല്ലാം വണ്ടികളാണ്. ഇതുള്ള ടോയ് കാറുകളാണ്, പല ടൈപ്പുണ്ട്, ചെറുതും വലുതായിട്ട് പല ടൈപ്പുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള വണ്ടികൾ നിങ്ങളുടെ അടുത്ത് കേടായിട്ടിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്ത് കംപ്ലൈന്റ് ആയാലും മാറ്റിത്തരുന്ന ഒരാളാണ് ടോയ്ക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനിലേണ്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വണ്ടിയാണ് ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ കഴിഞ്ഞു, എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നമ്മൾ രാവിലെ കൊടുത്താട്ടെ, ഇന്ന് തന്നെ ഭാഗ്യത്തിന് ചേട്ടൻ ഉള്ളതുകൊണ്ട് തിരക്കാണ്, എന്നാലും നമുക്ക് ഇന്ന് തന്നെ സംഭവം കിട്ടി. ചില പാർട്സുകളൊക്കെ ഡിലേ ആവണമെന്നുണ്ടെങ്കിൽ വരുത്തേണ്ടതുണ്ട്, അപ്പോൾ അങ്ങനെ ഡിലേ ഒക്കെ വരാറുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടല്ലോ, നിങ്ങൾക്ക് ഇതുള്ള വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമ്പറൊക്കെ ചെയ്യേണ്ട വീഡിയോയ്ക്കകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അല്ലേ, എത്ര വർഷമായിട്ട് ഈ ഒരു പരിപാടി ചെയ്യുന്നുണ്ട്? ഞാൻ 13 വർഷം കഴിഞ്ഞു. 13 വർഷമായിട്ട് ഈ ഒരു ടോയ് കാർസിന്റെ പരിപാടി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് എങ്ങനെ പഠിച്ചത്? ഗതികേടുണ്ട്, എന്റെ മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ പൈസ ഇല്ലാത്തോട്ട് പഠിച്ച പഠി. ഇപ്പൊ നേരത്തെ എന്തോ ശരിക്കും പരിപാടി? ഞാൻ ഓട്ടോ ഡ്രൈവർ, എന്റെ പിള്ളേരെ കൊച്ചിലെ ഈ നമ്മളെ തിരുവനന്തപുരത്തൊന്നും സിറ്റിക്കത്തൊന്നുമില്ല, ഇതുള്ളത് ഗൾഫുകാരെ വരെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഓ ശരി. അപ്പൊ വർക്കല ചെറിയ ആറ്റിങ്ങൽ പോകുമ്പോൾ കടയ്ക്ക ഒരു ഭാഗങ്ങളിൽ നമ്മൾ ഓട്ടം പോകുമ്പോൾ ആക്കൽ കട കിടക്കണമല്ലോ. ഓ ശരി. 100 രൂപ കൊടുത്താൽ അത് കിട്ടും. ഓക്കെ, ഈ വണ്ടി ഇതിനേക്കാളും വലിയ വണ്ടികൾ, ഫ്രഷ് വണ്ടികൾ. ഓക്കെ, അതൊക്കെ ഓടിച്ച് കുറച്ച് ദിവസം ഓടും, പിന്നെ കേടാകും. അങ്ങനെ വണ്ടികൾ ഒരു 3-4 എടുത്തുണ്ട്, നമുക്ക് 1 എണ്ണം റെഡിയായി. ഓക്കെ, അതിന് പിന്നെ ചെയ്ത് പഠിച്ചതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് 1 എണ്ണം റെഡിയായപ്പോ എല്ലാരും റെഡിയാവുമ്പോൾ അത് നിർത്തും. ഞാൻ അതിനെ തന്നെ ഒരു 3 വട്ടം പൊളിച്ച് അത് പഠിച്ച്. ഓ ശരി. അതിനുശേഷം ബായി കിടന്ന വണ്ടികളെല്ലാം പൊളിച്ച്. ഓക്കെ, എല്ലാം റെഡിയാക്കി എടുത്ത്. അങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രസ്ഥാനം ആരംഭിച്ചില്ല, അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് പിന്നെ മാർക്കറ്റ് ഫീൽഡും മറ്റേ അങ്ങനെ ഒരുപാട് ഫീൽഡും വർക്ക് ചെയ്തതിനു ശേഷം അവസാനം മാർക്കറ്റ് ഫീൽഡായിരുന്നു. ഓടാൻ വയ്യ എന്നുള്ള തീരുമാനത്തിയപ്പോ ഇനിയൊരു കട തുടങ്ങിയാലോ എന്ന് വിചാരിച്ചു. 2.5 വർഷം ഒരു മാർഗ്ഗവുമില്ല, വരുന്നില്ല ഓർഡർ ഒന്നും. അങ്ങനെ വല്ലപ്പോഴേക്കും ആണിലും ആണിലും വരും, അത് മാത്രം ചെയ്യും. അത് കഴിഞ്ഞാൽ പിള്ളേരെ വളർത്താൻ പറ്റൂല. വന്നാൽ വന്നവര് അങ്ങനെ വന്ന സമയങ്ങളിൽ ആഴ്ചയിൽ 3-4 ദിവസം ഞാൻ കടയും തുറന്നിട്ട് ഞാൻ പ്രൈവറ്റ് ബസ് കണ്ടക്ട് ആയിട്ടു, എന്നാലും കട പൂട്ടിയില്ല, വർക്ക് ചെയ്തോണ്ടത്. അപ്പൊ എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞ് നീ ഇരിക്കുമെന്ന് തോന്നിയാൽ ദൈവം നിന്റെ കൂടെ നിൽക്കും. ഓക്കെ. അപ്പൊ എന്റെ കൂട്ടുകാരൻ പറഞ്ഞു, നീ ഞങ്ങളെ വിശ്വാസം അനുസരിച്ച് നമ്മുടെ സ്ഥാപനം തുടങ്ങി ആദ്യം ഒന്നും ക്ലച്ച് പിടിക്കില്ല, നീ നടത്തിക്കൊണ്ട് പോകുന്ന അള്ളാവിന് തോന്നിയാ അള്ളാഹ് നിന്റെ കൂടെ നിൽക്കും. ഓക്കെ, അതല്ലാത്തുള്ള പോളിസി ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നീ എങ്ങനെ വിശ്വസിക്കുന്നിരിക്കാറുള്ള? ഓക്കെ. അപ്പോ നീ ഒരു കാര്യം ചെയ്യ്, നീ ഇരി, നീ ഏത് വിശ്വസി ദൈവത്തെ വിശ്വസിച്ചാലും ആ പേര് തന്നെ എല്ലാവർക്കും ഒരേ പേര് തന്നെ. അല്ലെങ്കിൽ അങ്ങനെ അള്ളാഹ് നിന്റെ കൂടെ നിൽക്കണമെങ്കിൽ നീ ജീവിച്ച് കാണിച്ചോട്, അങ്ങനെ എന്റെ കൂടെ നിൽക്കും, കട്ടയ്ക്ക് നിൽക്കും. ഓക്കെ. പക്ഷേ അവൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൂട്ടിയില്ല. അതൊന്നും ഇന്ന് ആളുടെ വാരിണ മുഴുവൻ കേൾക്കുന്നുണ്ട്, കാരണം ഇത് ചെയ്ത് തീർക്കാൻ സമയം. ഇവിടെ തന്നെ വന്നപ്പോ തന്നെ കാണണം കേട്ടോ, ഇഷ്ടം പോലെ വണ്ടികളാ അല്ലേ, ഇഷ്ടം പോലെ വണ്ടി ചെയ്ത് തീർക്കാൻ. ചേട്ടാ ഞാൻ തന്നെ പത്തനെന്ന് വരാനാണെങ്കിൽ വേറെ നമ്മൾ അവിടെ എങ്ങും അല്ല തന്നെ ഇപ്പൊ കുറെ അന്വേഷിച്ചു, വേറെ എങ്ങും ഇല്ല ഇത് ചെയ്യുന്ന കടകള് അല്ലേ? ആരുമില്ല, വളരെ കുറവൊന്നല്ല, ഉണ്ടോ? ആരും ഈ ഫീൽഡിലോട്ട് ഇതുവരെ ഞാനും കണ്ടിട്ടില്ല. ഓക്കെ, നമുക്ക് ഇപ്പൊ എനിക്കിപ്പോ ഇപ്പൊ ഒരു പ്രശ്നം തന്നെ, എന്റെ മക്കളുടെ ഇപ്പൊ രണ്ടിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പൈലറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ശരി. അതിനുള്ള വരുമാനം എല്ലാം നമ്മൾ ഇതിനകത്ത് ഉണ്ടാക്കിയാൽ അല്ല, അതിന് തേങ്ങ കൊണ്ട് വരുമാനം ഒന്നുമില്ല. പക്ഷേ ഭാര്യയ്ക്ക് ഒരു നേഴ്സ് ഉദ്യോഗം ഉണ്ട്, ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ് ആശുപത്രി. ഓക്കെ, അത് എത്ര കിട്ടും നിങ്ങൾക്ക് അറിയാലോ. അതെ, അപ്പൊ എല്ലാം നമുക്ക് ഈ ഒരു കളിപ്പാട്ടം കിട്ടി തന്നു. അത് തന്നെ, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എനിക്ക് പൈസ വേണം തോന്നിയ നാളെ അവന് ഫീസ് മറ്റേ വേണമെന്ന് ഞാൻ ഒരാഴ്ച ഞാൻ നൈറ്റ് ഇരുന്ന ശരി പൈസ കിട്ടും. ഓക്കെ, സാധനം എല്ലാം എപ്പോഴും കിട്ടും കേട്ടോ നമുക്ക് ഇതിന്റെ ഓരോ പാർട്സ് ആയാലും. ഒരു പാർട്സ് കേരളത്തിൽ കിട്ടൂല, കേരളത്തിൽ എല്ലാം വരുന്നതല്ല, എല്ലാം വരുന്നത്. അത് ഒന്നായിട്ട് കിട്ടത്തില്ല, ഒരു സെറ്റായിട്ടൊക്കെ കിട്ടത്തില്ല, ചിലതൊക്കെ ബോക്സാണ്, ബോക്സായിട്ട് കിട്ടത്തുള്ളൂ. ഉച്ചക്കണേ 50 എണ്ണം ഒരു ബോക്സ്. ഓ ശരി, 50 എണ്ണം നമ്മൾ ഒരുമിച്ച് വാങ്ങണം. ഓക്കെ, അതേ കൊണ്ടാണ് ഇതാരും ചെയ്യാത്തത്, കാരണം എന്ന് പറഞ്ഞാൽ ഇത് വിറ്റ് പോയില്ലെങ്കിൽ പൈസ ബോക്കാണ്, അത്രയും ഷെൽഫിൽ ഇരുന്നു. അതേ പണ്ട് ആളിന് പറയുന്നതനുസരിച്ചാണെങ്കിൽ പറയും ശ്രീരാമൻ വരണം അഹല്യക്ക് ശാപമോക്ഷം കിട്ടാണ്, അതുപോലൊക്കെ അല്ലേ, അതുപോലെ നമ്മൾ വെച്ചോണ്ടിരിക്കണം. ശരി, ബാക്കിയെല്ലാം അങ്ങനെയല്ല, നമുക്ക് ഓടിപ്പോയി അടുത്ത കടയിൽ പോയി വാങ്ങിച്ചെടുക്കാം. ഇത് കേരളത്തിൽ എങ്ങനെ കിട്ടത്തില്ല സാധനം? ഇതെല്ലാം ഇത് എനിക്ക് കിട്ടുന്ന രാജസ്ഥാനാണ്. ഓ ശരി, A2 സെറ്റ് സാധനം അല്ലേ. ഓക്കെ, പക്ഷെ ഒന്നായിട്ട് കിട്ടൂല, എല്ലാം ചിലത് 10 ബോക്സ് 12 ഇല്ല,
അത് 12 കണക്കില്ല, ഒന്നീ 10 അല്ലെങ്കിൽ 20 അങ്ങനെയല്ലേ, 40 50 സ്വിച്ചൊക്കെ 50 എണ്ണം പാക്കറ്റ്. ഇപ്പൊ ഇവിടെ തന്നെ കുറെ വണ്ടികളുണ്ട്, ഇത് കൊണ്ട് തന്നിട്ട് എടുക്കാത്ത ഒരു കുറെ പേര് കാണുന്നു. ഇത് ഗൾഫുകാരന്മാരെ കൊണ്ടുവന്ന സാധനങ്ങളാണ് ഓക്കെ കൂടുതലും. ആദ്യമൊക്കെ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. പണ്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ അവരൊന്നും തിരിച്ച് ഗൾഫിൽ പോയിട്ട്, എന്നാൽ എല്ലാവരും ഞാൻ വിളിച്ച് എടുക്കണോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് എടുത്തോണ്ട് പോ, കുറേ പൈസ തന്നാലും മതി മതി, എന്നിട്ട് ആരും മരണില്ല. ഓ അങ്ങനെ കുറെ വണ്ടികളാണ്, നല്ല പുതിയ വണ്ടികളൊക്കെ പുതിയ വണ്ടികളുണ്ട്. പക്ഷെ എടുത്ത് വിൽക്കാതിന്ന് കാര്യം അറിയാമോ, ഇപ്പൊ നിങ്ങളെ തന്റെ ഒരു വണ്ടി ഞാനത് വിറ്റ് വിറ്റാലും എനിക്ക് വലിയ പാപമൊന്നും കിട്ടൂല, കാര്യം തനിക്ക് താഴെ കൂടി പ്രാപിയാലും കൂടുതൽ അങ്ങ് ഏക്കൂല. പക്ഷെ കൊച്ചു പിള്ളേരെ ബ്രാക്കോട്ടല്ലോ, അതെ അത് പിള്ളേരാഗ്രഹിച്ചു പണ്ടാളില് പണ്ടാളില് കുറെ തലമുറകളോളം നിലനിൽക്കും, അതെ ആ ഒരു പേടി അതാണ് വിൽക്കാത്തത്. കഴിവതപ്പൊ ചേട്ടനെ പറ്റുന്ന രീതിയിൽ കുറച്ച് പൈസ തന്നിട്ടായാലും നിവൃത്തി ഇല്ലാത്തവരല്ലേ. ഞാൻ സെക്കൻഡ് സെയിലുണ്ട്, ഉണ്ടല്ലോ ബിസിനസ് സെക്കൻഡ് സെയിലുണ്ട്. കാര്യം സെക്കൻഡ് സെയിലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കറിയാം, ശരി പണ്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എല്ലാവരും പറയും നിങ്ങളെ ഉപയോഗം കഴിഞ്ഞ് കൊണ്ട് തരിക, ഓക്കെ ഒരു മാന്യമായ വില കൂടുതലൊന്നല്ല, മാന്യമായ വില. കാര്യം എല്ലാവരും പുതിയ വാങ്ങാൻ പറ്റില്ല, അതെ ഉറപ്പായിട്ടും പുതിയ വാങ്ങാൻ പറ്റില്ല. സെക്കൻഡുണ്ട്, ഇപ്പൊ എനിക്ക് സെക്കൻഡ് സെയിൽ കുറവുണ്ട്. കാര്യം പറയാമോ, സെക്കൻഡ്സ് വാങ്ങിക്കാൻ പറഞ്ഞോണ്ട് ഞാൻ പറയും, ഇപ്പൊ ബജാജിന്റെ ലോണുണ്ട്, പുതിയ ഞാൻ പണ്ട പുതിയത് വായി, കാരണം എനിക്ക് എന്റെ മക്കൾക്ക് വാങ്ങി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം സ്ത്രീ ചോദിച്ചാണ്, ചേട്ടാ ഇത് വിൽക്കാൻ വെച്ചേക്കണല്ലേ, ഞാൻ തന്ന വിൽക്കാൻ വെച്ചേക്കണെന്നാ, പക്ഷെ എനിക്ക് വിറ്റിട്ട് പൈസ കൊടുത്താൽ മതി. ശരി, എനിക്കിപ്പോ നിങ്ങളൊരു വണ്ടി കൊണ്ടു തന്നു, അപ്പൊ ഞാൻ ഇത്രേ പറയുള്ളൂ, ഞാൻ വിറ്റിട്ട് പൈസ തരുന്നു, ഞാൻ മാറ്റി വയ്ക്കില്ല, ഓക്കെ വിറ്റിട്ട് പൈസ തരും. ഓക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൊണ്ട് വെച്ചിട്ട് പോകും, എനിക്ക് നിങ്ങൾ വിറ്റിട്ട് പൈസ തന്നാൽ മതി. അതെ, അപ്പൊ അതിനേക്കാളും ലാഭം എനിക്ക് തന്നെ ആ ഒരു കൊച്ചുകുട്ടിക്ക് പുതിയ ഓർമ്മ. ഈ പറഞ്ഞ കണക്ക് കാര്യം നമ്മള് പഴയത് ഉപയോഗിച്ചാലും നമ്മളെ മക്കൾക്ക് ആരും പഴയത് കൊടുക്കില്ല, പുതിയത് കൊടുക്കാൻ നോക്കത്തുള്ളൂ, നോക്കുള്ളൂ. ഇല്ലായ്മ കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. അപ്പൊ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലേ കൊണ്ടല്ലോ ചത്ത് മോളിൽ ചെല്ലും അങ്ങനെ അവിടെ ചോദി തേണ്ടി ഇനി എന്തിനു കാണിച്ചതാണ് ചോദി, ആ ഒരു പേടി. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ തിരുവനന്തപുരം ജില്ല കറക്റ്റ് സ്ഥലമാട്ടോ ഇത്, ഇത് ആനേറ ലോഡ്സ് ഹോസ്പിറ്റലിന്റെ അടുത്തായിട്ടാണ് ലോഡ്സ് ഹോസ്പിറ്റൽ. നമ്മുടെ ആ കാണുന്ന കേട്ടോ ലോഡ്സ് ഹോസ്പിറ്റലുള്ള വഴി. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രസ്ഥാനമാണ്, നമ്മൾ രാവിലെ വന്നതാണ്, അപ്പൊ ലുലുവിന്റെ അടുത്ത് തന്നെ. അപ്പൊ നമ്മുടെ വണ്ടിയായിട്ട് നമ്മൾ പത്തനംതിട്ട എത്തിയാണ്. അപ്പൊ എല്ലാം ഇപ്പൊ ഇനി സീറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ബാക്കി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വണ്ടികൾ കേടായിട്ട് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ട് ഏൽപ്പിച്ചോളൂ, പാർസൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞാട്ടോ. ശരി, ഞാൻ ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ട് ഇവിടെ ചേട്ടന് കിട്ടിയില്ല കേട്ടോ. അപ്പൊ എന്തായാലും സംഭവം ഇന്ന് കൈയോട് പിടിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്പർ കൊടുത്തുണ്ട്, അപ്പൊ വിളിച്ചിട്ട് വരും. ദൂരെ ഉള്ള ആൾക്കാർക്ക് കേരളത്തിന്റെ ഒരുമാരിപ്പെട്ട എല്ലായിടത്തും ആൾക്കാർ വരുന്നില്ല ഇവിടെ. എനിക്ക് ഏറ്റവും കൂടുതൽ ദൂരം തോന്നിയിട്ടുള്ളത് ഞാൻ ടൂൾസ് വാങ്ങിയ പോയപ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടല്ലോ നമ്മളെ പാലക്കാടിന്റെ അപ്പുറം സ്ഥലം ഉണ്ടല്ലോ, എന്റെ കോയമ്പത്തൂർ. കോയമ്പത്തൂർ തമിഴ്നാട്ടിൽ നിന്ന്, തമിഴ്നാട് കോയമ്പത്തൂർ. ഇപ്പൊ ഒരു സൈക്കിൾ ഒരാൾ വന്നിട്ട് അത് തമിഴ്നാട്ടിൽ നിന്ന് സൈക്കിളാണ്, മദ്രാസിൽ നിന്നും സൈക്കിളാണ്. ഓക്കെ, അത് കുട്ടികൾ നിന്ന് ഓടിക്കുന്ന ആക്സിഡന്റ് ഉണ്ടെന്ന് ഓടിക്കുന്ന വണ്ടിയുണ്ട്. ഓക്കെ, ഒട്ടുമിക്ക എല്ലാ ടോയ്സും റെഡി ആക്കുന്നുണ്ട് അല്ലേ, പെട്രോൾ വണ്ടിയുണ്ട്. ഓക്കെ.